ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊന്ന് പട്ടാമ്പി വരെ പോവുകയാണ് എൻ്റെ കോളേജിലേക്ക്. അപ്പോൾ എൻ്റെ കോളേജൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ തന്നെ പുറപ്പെട്ടു കണ്ണൂരിന്ന്. അപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പട്ടാമ്പിയിലെത്തി. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലാണ് ഞാൻ പി ജി ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ പ്രൊവിഷനിലും ഗ്രേഡ് കാർഡും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്. ഞാൻ 2 വർഷം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ ഉടനെ ഞങ്ങൾ ആദ്യം ഓഫീസിലേക്കാണ് പോയത്. അവിടുന്ന് ഞങ്ങൾ ഗ്രീൻ കാർഡും പ്രൊവിഷനൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു. ഇതാണ് ഞങ്ങളുടെ കോൺവക്കേഷൻ. ഞങ്ങൾക്ക് പാവം കോൺവക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ ഒപ്പിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേർക്ക് പരീക്ഷയും പല തിരക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഈ അഡ്മിഷന് വന്നപ്പോഴായിരുന്നു ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടായി, കയറി ഇറങ്ങി. പക്ഷെ പിന്നെ നമുക്കിത് ശീലമായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരെയും കണ്ടു, ലാബ് അറ്റൻഡേഴ്സിനെയൊക്കെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ജീനാമസ് ഞങ്ങളുടെ അച്ചൂടീനെ മാത്രം കാണാൻ പറ്റിയില്ല. മിസ് ലീവിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് എത്തി നോക്കി, കാരണം അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ലാബാണ്, കൂട്ടിയിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത്. ഞങ്ങളൊരു 3-4 പേരെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇതാ ഇങ്ങോട്ട് പോയാൽ തന്നെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടിച്ച വഴി പോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ കയറി മാട്രിനെയൊക്കെ കണ്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഹോസ്റ്റലിനൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പഴയ എപ്പോഴും ഉള്ള രസവും പേരിയെല്ലാം തന്നെയായിരുന്നു. ഞങ്ങൾ ചേച്ചിമാരൊക്കെ കണ്ട്, കുക്ക് ചേച്ചിമാരൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ മെസ്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഉച്ചയില്ലായിരുന്നു, ഞങ്ങൾക്ക് കുറേശ്ശെ വിശപ്പൊക്കെ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കോളേജൊക്കെ ഒന്ന് കറങ്ങി. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് കറങ്ങി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ഓഡിറ്റോറിയം കേട്ടോ, കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ ഉണ്ടായി ഈ ഒരു ദിവസം. ഇതെല്ലാം എല്ലാവരെയും കണ്ടു, നല്ലൊരു ഡേ ആയിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.